Assalamu alaikum wa rahmatullahi wa barakatuh. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla la wa man yudlilhu fala hadiya la wa nashhadu an la ilaha illallah wahdahu la sharika la wa nashhadu anna sayyidana wa nabiyyana wa maulana muhammadan 'abduhu wa rasuluhu. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ മാസം വ്രതാനുഷ്ഠാനവും തറാവീഹ് നമസ്കാരവും വിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്തും അദ്കാറുകളും തസ്ബീഹുകളും സലവാത്തുകളുമായി അല്ലാഹുവിൻ്റെ അതിഥിയെ വേണ്ടവിധം സ്വീകരിച്ച് സൽക്കരിച്ച് യാത്രയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നേകാ ലക്ഷത്തോളം വരുന്ന അമ്പിയ മുർസലീങ്ങളിൽ ചില പ്രവാചകന്മാർക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. മൻ ലഖിയനി വഹുവ യുഹിബ്ബുനി അദ്ഖൽതുഹു ജന്നതി. ഒരു ദാസൻ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ, നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. അത് തീർച്ചയാണ്, നിർബന്ധമാണ്. നമ്മൾ അല്ലാഹുവിനെ ഒരു ദിവസം കാണേണ്ടി വരും. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ വഹുവ യുഹിബ്ബുനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനായ നിലയിലാണ് അവരെന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ, അദ്ഖൽതുഹു ജന്നതി, ഞാൻ അവനെ എൻ്റെ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കുമെന്നാണ്. അള്ളാഹുവിനെ സംതൃപ്തിയോടെ ഇഷ്ടപ്പെട്ടവരായ നിലയിൽ, അഥവാ നമ്മുടെ സ്നേഹത്തോടെ അള്ളാഹു നമ്മളെ പൊരുത്തപ്പെട്ട്, നമ്മൾ തിരികെ പടച്ചവനെ പൊരുത്തപ്പെട്ട് അള്ളാഹുവിൽ സംപ്രീതനായി, അള്ളാഹു നമ്മളിൽ സംതൃപ്തനായി അവനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. അതിന് ജീവിതത്തിൽ അമലുകൾ നാം ചെയ്തു കൂട്ടുക. വീണ്ടും പറയുന്നു, മൻ ലഖിയനി വഹുവ യഖാഫുനി, എന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്നെ അവൻ കണ്ടുമുട്ടുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോട് അള്ളാഹ പറയുകയാണ്, ഞാൻ നരകത്തിൽ നിന്നവനെ രക്ഷപ്പെടുത്തും. ഞാൻ അവനെ നരകത്തിൽ നിന്നവനെ തട്ടിമാറ്റുന്നതാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട രണ്ടാമത്തെ രീതി ഭയപ്പെട്ടുകൊണ്ടാകണം. ഒന്ന് സ്നേഹത്തോടെയാണെങ്കിൽ, രണ്ടാമത് അവനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ. ആ ഒരു നൃത്തത്തെ ഭയപ്പെട്ടുകൊണ്ട് നാം അവനെ കണ്ടുമുട്ടണം. എന്നാൽ അവൻ നരകത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കും, നമ്മെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് അള്ളാഹു പ്രവാചകന്മാർക്ക് ബോധനം നൽകുകയാണ്. വീണ്ടും പറയുന്നു, മൻ ലഖിയനി, എന്നെ ആരാണോ കണ്ടുമുട്ടുന്നത്, വഹുവ യസ്തഹി മിന്നി, അവൻ ലജ്ജിക്കുന്നവനായി എൻ്റെ മുന്നിലെത്തുകയാണ്. അവൻ എന്നെ അഭിമുഖീകരിക്കാൻ നാണമാണ്, ലജ്ജയാണ്, ശങ്കയാണ്. അങ്ങനെയാണെങ്കിൽ, അനസ്തു, ഞാൻ മലായിക്കത്തുകൾക്ക് മറപ്പിച്ചു കൊടുക്കും ദുനൂബഹു, അവൻ്റെ പാപങ്ങളെ. ഞാൻ എൻ്റെ മലായിക്കത്തുകളുടെ ഏടുകളിൽ രേഖപ്പെടുത്തിയത്, അവർ കുറിച്ചു വച്ചിട്ടുള്ളത് എല്ലാം അവരുടെ ഓർമ്മയിൽ നിന്ന് ഞാൻ മാറ്റിക്കളയും. അവനെതിരെ ഒരു വാക്കുപോലും മിണ്ടുകയില്ല എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാരുടെ നാവിലൂടെ, അവർക്ക് നൽകിയ ബോധനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. റബ്ബിനെ കണ്ടുമുട്ടേണ്ടത് അങ്ങനെയാണ്. ഒന്ന്, പരിപൂർണമായി അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാകണം, എങ്കിൽ അവൻ നമുക്ക് സ്വർഗം നൽകും. രണ്ടാമത്, അവനെ നാം പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട് അവനെ സമീപിക്കണം, എന്നാൽ നരകത്തിൽ നിന്ന് അവൻ നമ്മളെ രക്ഷപ്പെടുത്തുന്നു. മൂന്നാമതായി, ലജ്ജയോടെ നമ്മൾ അള്ളാഹുവിനെ സമീപിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. എന്നാൽ എല്ലാ മലായിക്കത്തുകളെയും നമ്മൾ ചെയ്തു പോയ ചെറിയ ചെറിയ തെറ്റുകൾ മറപ്പിച്ച് നമ്മെ അള്ളാഹു പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ ഒരു നല്ല ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.